അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീൻ അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3102. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് രണ്ട് കാര്യങ്ങൾ, അത് ശ്രദ്ധിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ കടക്കാം, ഉറപ്പായിട്ടും സ്വർഗം കിട്ടും. അങ്ങനെയുള്ള രണ്ട് കാര്യത്തെക്കുറിച്ച് ഉള്ള പരാമർശം. ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ തവക്കലലി മാ ബൈന ലഹയൈഹി, ഒരാൾ അവൻ്റെ രണ്ട് താടിയെല്ലിനിടയിലുള്ള ആ വസ്തുവിനെനിക്ക് ഉറപ്പ് തന്നാൽ, ജാമ്യം നിന്നാൽ, അത് ഏറ്റെടുത്താൽ എന്നർത്ഥം, അഥവാ നാവ്, നാവിൻ്റെ കാര്യത്തിൽ ഒരാൾ എനിക്കൊരു ഉറപ്പ് തരാണെങ്കിൽ, നാവ് കൊണ്ടുള്ള തെറ്റ് ചെയ്യില്ല എന്ന്, ഗീബത്ത് പറയില്ല, നമീമത്ത് പറയില്ല, കളവ് പറയില്ല, ആരെയും കുറ്റം പറയില്ല, ചീത്ത പറയില്ല, നാവ് കൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ അള്ളാഹു ഇഷ്ടപ്പെടാത്തതൊന്നും പറയില്ല, ഇങ്ങനൊരു ഉറപ്പ് തരാണെങ്കിൽ, അല്ലെങ്കിൽ ആ വിഷയം അവൻ ഏറ്റെടുക്കുകയാണെങ്കിൽ, വമാ ബൈന രിജിലൈഹി, അവൻ്റെ രണ്ട് കാലിനിടയിലുള്ള ഒന്നിൻ്റെ കാര്യത്തിലും എനിക്ക് ഉറപ്പ് തരാണെങ്കിൽ, അഥവാ അവൻ ഏറ്റെടുക്കുകയാണെങ്കിൽ, അഥവാ ലൈംഗികാവയവം, ഈ കാര്യം കൊണ്ടും തെറ്റ് ചെയ്യില്ല, അഥവാ വിഭജിക്കില്ല, അത്തരം ഹറാമുകളൊന്നും ചെയ്യില്ല. ലൈംഗികാവയവും നാവും, ഈ രണ്ട് കാര്യത്തിൽ ഒരാൾ ഒരു ഉറപ്പ് തരാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ ആ വിഷയത്തിൽ ഒരു 100% തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുകയാണെങ്കിൽ, തവക്കൽ തുലഹു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് അവന് ഞാൻ ഉറപ്പ് തരും, അല്ലെങ്കിൽ അവന് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, അവന് സ്വർഗം കിട്ടുമെന്ന് ഞാൻ ജാമ്യം നിൽക്കുകയാണ്, അള്ളുമനുലഹുൽ ജന്ന എന്ന് മറ്റൊരു വിവാദത്തിൽ കാണാം. ഈ രണ്ട് കാര്യത്തിൽ ഒരാൾ തെറ്റ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവന് സ്വർഗം കിട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു എന്നർത്ഥം. സ്വർഗം നൽകാമെന്ന് ഞാൻ അവനെ ഏറ്റെടുക്കുകയാണ്, അവന് ജാമ്യം നിൽക്കുകയാണ്. ഇതാണ് ഹദീസിൽ പരാമർശിച്ചത്. ആകയാൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അവയവങ്ങളാണ് ഈ പറഞ്ഞ നാവും ലൈംഗിക അവയവും. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് ഹറാമുകൾ നമ്മിൽ നിന്ന് ഇല്ലാതെയായിപ്പോകും. അള്ളാഹു തആല അത്തരത്തിൽ ശ്രദ്ധിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.